സി ബി എസ് ഇ ക്ലാസ് എയ്റ്റിൻ്റെ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ജോഗ്രഫിയുടെ 5th ചാപ്റ്റർ നമ്മളൊന്ന് റിവൈസ് ചെയ്യുകയാണ്. അപ്പം നിങ്ങൾക്ക് ഇതുകൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് എക്സാമിന് ജസ്റ്റ് പെട്ടെന്നൊന്ന് നോക്കിയിട്ട് കയറുവാനായിട്ട് സാധിക്കും. അപ്പം ചാപ്റ്റർ മുഴുവൻ വായിച്ച് നോക്കാനുള്ള സമയമില്ല എങ്കിൽ നമ്മുടെ ഈ ക്വിക്ക് റിവൈസ്, അതായത് ഒറ്റ നോട്ടത്തിൽ മുഴുവൻ മനസ്സിലാകുന്ന രീതിയിലാണ് പറയുന്നത്. അപ്പോൾ അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. അപ്പോൾ ജിയോഗ്രഫിയുടെ 5th ചാപ്റ്ററിൽ നമ്മൾ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസിൻ്റെ സെക്കൻഡറി ആക്ടിവിറ്റിയെക്കുറിച്ചാണ് പഠിച്ചത് അല്ലേ. അതായത് ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ് ആർ ഡിവൈഡഡ് ഇൻ 3 സെക്ടേഴ്സ്: പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ ആൻഡ് ടെർഷറി സെക്ടർ. ഇതിൽ സെക്കൻഡറി സെക്ടറിനെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചത്. സെക്കൻഡറി ആക്ടിവിറ്റീസ് ആർ ദോസ് ആക്ടിവിറ്റീസ് വിച്ച് ചേഞ്ച് റോ മെറ്റീരിയൽസ് ഇൻ ടു പ്രോഡക്ട്സ് ഓഫ് മോർ വാല്യൂ. റോ മെറ്റീരിയൽസിനെ ചേഞ്ച് ചെയ്ത് കൂടുതൽ വാല്യൂ കിട്ടുന്ന രീതിയിൽ പ്രോഡക്ട്സാക്കി മാറ്റുന്നതാണ് സെക്കൻഡറി ആക്ടിവിറ്റീസിൽ നടക്കുന്നത്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചത്. വാട്ട് ഈസ് ഇൻഡസ്ട്രി? ഇൻഡസ്ട്രി റെഫേഴ്സ് ടു ആൻ എക്കണോമിക് ആക്ടിവിറ്റി ദാറ്റ് ഈസ് കൺസേൺഡ് വിത്ത് പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ്, എക്സ്ട്രാക്ഷൻ ഓഫ് മിനറൽസ് ഓർ ദി പ്രൊവിഷൻ ഓഫ് സർവീസസ്. അപ്പം എന്താണ് ഇൻഡസ്ട്രി? അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയതാണ് അല്ലേ. അവിടെ നടക്കുന്ന എന്താണ്? എക്കണോമിക് ആക്ടിവിറ്റി ദാറ്റ് ഈസ് കൺസേൺഡ് വിത്ത് പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ്, എക്സ്ട്രാക്ഷൻ ഓഫ് മിനറൽസ് ഓർ ദി പ്രൊവിഷൻ ഓഫ് സർവീസസ്. ഇൻഡസ്ട്രീസ് ആർ ഡിവൈഡഡ് ഓൺ ദി ബേസിസ് ഓഫ് റോ മെറ്റീരിയൽ, സൈസ് ആൻഡ് ഓണർഷിപ്പ്. റോ മെറ്റീരിയൽ. റോ മെറ്റീരിയൽസ് ആർ ബേസിക് മെറ്റീരിയൽ യൂസ്ഡ് ഇൻ എനി ഇൻഡസ്ട്രി ആൻഡ് ദേ ക്യാൻ ബി ക്ലാസിഫൈഡ് ഓൺ ദി ബേസിസ് ഓഫ് റോ മെറ്റീരിയൽസ്. അതായത് റോ മെറ്റീരിയലിൻ്റെ ബേസിസിലാണ് ഓരോ ഇൻഡസ്ട്രി, അത് എന്തുതരം ഇൻഡസ്ട്രി ആണെന്ന് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് അല്ലേ. ഇപ്പോൾ അയൺ ഇൻഡസ്ട്രി, അവിടുത്തെ റോ മെറ്റീരിയൽ എന്താണ്? അയൺ ഓറാണ്. അല്ലെങ്കിൽ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, അവിടെ കോട്ടൺ അല്ലെങ്കിൽ അതുപോലെയുള്ള വസ്തുക്കളാണ് അവിടുത്തെ റോ മെറ്റീരിയൽ. അപ്പോൾ റോ മെറ്റീരിയലിൻ്റെ ബേസിസിലാണ് ഓരോ ഇൻഡസ്ട്രിയെയും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇൻഡസ്ട്രീസ് അണ്ടർ ദിസ് ആർ ഓഫ് അഗ്രോ ബേസ്ഡ്, ഡിപ്പെൻസ് ഓൺ അഗ്രികൾച്ചർ പ്രൊഡക്ട്സ്, മിനറൽ ബേസ്ഡ് ബേസ്ഡ് ഓൺ മൈൻസ്, മറൈൻ ബേസ്ഡ്, വാട്ടർ ബേസ്ഡ് ആൻഡ് ഫോറസ്റ്റ് ബേസ്ഡ്. ഇങ്ങനെ പലതരത്തിലാണ് ഇൻഡസ്ട്രിയെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അഗ്രോ ബേസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് ആയിരിക്കും അവിടെ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ മിനറൽ ബേസ്ഡ് ആണെങ്കിൽ അത് മൈൻസിൽ നിന്നുള്ളതായിരിക്കണം. മറൈൻ ബേസ്ഡ് ഇൻഡസ്ട്രീസ് ആണെങ്കിൽ അവിടെ സീയിൽ നിന്നുള്ള അല്ലെങ്കിൽ ഓഷനിൽ നിന്നുള്ള പ്രോഡക്ട്സ് ആയിരിക്കും റോ മെറ്റീരിയൽസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഫോറസ്റ്റ് ബേസ്ഡ് ഫോറസ്റ്റിൽ നിന്നുള്ള റോ മെറ്റീരിയൽസ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോ മെറ്റീരിയൽസ് അവിടെ എന്താണോ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചാണ് ഇൻഡസ്ട്രിയെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. സൈസ്. ഇറ്റ് റെഫേഴ്സ് ടു ദി എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ്, നമ്പർ ഓഫ് പീപ്പിൾ എംപ്ലോയിഡ് ആൻഡ് ദ വോളിയം ഓഫ് പ്രൊഡക്ഷൻ. അതായത് സൈസ് കൊണ്ട് റെഫർ ചെയ്യുന്ന എന്താണ്? എത്രമാത്രം തുക മുടക്കുന്നുണ്ട് അല്ലെങ്കിൽ എത്ര എംപ്ലോയേഴ്സ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അവിടുത്തെ പ്രൊഡക്ഷൻ എത്ര ക്വാണ്ടിറ്റി സാധനമാണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഇതിൻ്റെയൊക്കെ ബേസിസിലാണ് സൈസ് തീരുമാനിക്കപ്പെടുന്നത്. ബേസ്ഡ് ഓൺ സൈസ് ഇൻഡസ്ട്രീസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി ആൻഡ് ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ്. സ്മോൾ സ്കെയിലും ആകാം ലാർജ് സ്കെയിലും ആകാം, അത് സൈസിൻ്റെ ബേസിനെ ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കുന്നത് അല്ലെങ്കിൽ സൈസിനെ ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കുന്നത്. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി. കോട്ടേജ് ഓർ ഹൗസ് ഹോൾഡ് ഇൻഡസ്ട്രീസ് ആർ എ ടൈപ്പ് ഓഫ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി വെയർ ദി പ്രോഡക്ട്സ് ആർ മാനുഫാക്ചർഡ് ബൈ ഹാൻഡ് ബൈ ആർട്ടിസൻസ്. അതായത് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി എന്ന് പറയുന്ന കോട്ടേജ് ഇൻഡസ്ട്രി ഓർ ഹൗസ് ഹോൾഡ് ഇൻഡസ്ട്രിയാണ്. അതായത് കുടിൽ വ്യവസായമാണ്, അത് ചെറിയ രീതിയിൽ വീടുകളിൽ തന്നെ നടത്തപ്പെടുന്ന വ്യവസായമാണ്. അല്ലെങ്കിൽ കരകൗശല വിദ്യകൾ, അതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് ഇൻഡസ്ട്രി സാധനങ്ങൾ കുടിൽ വ്യവസായമായിട്ട് ഉണ്ടാക്കുന്നുണ്ട് അല്ലേ. അതെല്ലാം എന്താണ്? സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് ഹയർ ആൻഡ് ദ ടെക്നോളജി യൂസ്ഡ് ഈസ് സുപ്പീരിയർ ഇൻ ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ്. ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ കൂടുതലായിരിക്കും ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസിൽ, ബട്ട് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിലാണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് തീരെ കുറവായിരിക്കും അല്ലേ. അല്ലെങ്കിൽ ടെക്നോളജിയൊക്കെ അവിടെ യൂസ് ചെയ്യുന്ന ടെക്നോളജിയൊക്കെ തീരെ കുറവായിരിക്കും. അതേസമയം ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസിലാണെങ്കിൽ ടെക്നോളജി അല്ലെങ്കിൽ ക്യാപിറ്റൽ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾ എല്ലാം വളരെ കൂടുതലായിരിക്കണം അല്ലേ. പ്രൊഡക്ഷൻ ഓഫ് ഓട്ടോമൊബൈൽസ് ആൻഡ് ഹെവി മെഷീനറി ആർ ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ്. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് യൂസ് ലെസർ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ടെക്നോളജി ആസ് കമ്പയർഡ് ടു ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ്.
അതിന് കാരണം എന്താ? അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ലാർജ് വോളിയംസ് ഓഫ് പ്രോഡക്ട്സ് ആണ്. ഓണർഷിപ്പ്. ഇൻഡസ്ട്രീസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു പ്രൈവറ്റ് സെക്ടർ, സ്റ്റേറ്റ് ഓൺഡ് ഓർ പബ്ലിക് സെക്ടർ, ജോയിൻറ്റ് സെക്ടർ ആൻഡ് കോഓപ്പറേറ്റീവ് സെക്ടർ. ഇപ്പോൾ ഓണർഷിപ്പ് എന്തൊക്കെ തരത്തിലാണ് ഓണർഷിപ്പ് ഉള്ളത്? അതായത് പ്രൈവറ്റ് സെക്ടറായിട്ട് തിരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓൺഡ് ഓർ പബ്ലിക് സെക്ടർ പൊതുമേഖലാ സ്ഥാപനമായിട്ട് തിരിച്ചിട്ടുണ്ട്, ജോയിൻറ്റ് സെക്ടറുണ്ട്, കോഓപ്പറേറ്റീവ് സഹകരണാടിസ്ഥാനത്തിലുള്ള അല്ലെ സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇൻഡസ്ട്രീസ് ഉണ്ട്, പ്രൈവറ്റ് സെക്ടറുണ്ട്. പ്രൈവറ്റ് സെക്ടർ എന്ന് പറഞ്ഞാൽ സ്വകാര്യ വ്യക്തികളുടെ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് കുറേ ആൾക്കാർ ചേർന്നിട്ട്, അതായത് ഗവൺമെൻറ്റിൻ്റെ ഒന്നും ഇതിലല്ലാതെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഓണർഷിപ്പ് പോകുന്നത് അല്ലേ. ഇൻഡസ്ട്രീസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു പ്രൈവറ്റ് സെക്ടർ, സ്റ്റേറ്റ് ഓൺഡ് ഓർ പബ്ലിക് സെക്ടർ, ജോയിൻറ്റ് സെക്ടർ ഓർ കോഓപ്പറേറ്റീവ് സെക്ടർ. പ്രൈവറ്റ് സെക്ടർ ഇൻഡസ്ട്രീസ് ആർ ഓൺഡ് ആൻഡ് ഓപ്പറേറ്റഡ് ബൈ ഇൻഡിവിജ്വൽസ് ഓർ എ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ്. അപ്പോൾ അങ്ങനെയാണ് പ്രൈവറ്റ് സെക്ടർ. ദ പബ്ലിക് സെക്ടർ ഇൻഡസ്ട്രീസ് ആർ ഓൺഡ് ആൻഡ് ഓപ്പറേറ്റഡ് ബൈ ദി ഗവൺമെൻറ്. ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലാണ് അല്ലേ, ഗവൺമെൻറ്റാണ് അതിൻ്റെ ഓണർഷിപ്പ് അല്ലേ. അപ്പോൾ അത് അതിനെയാണ് നമ്മൾ മലയാളത്തിൽ പൊതുമേഖലാ സ്ഥാപനം എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ PWD അല്ലെങ്കിൽ അതുപോലെയുള്ളതൊക്കെ എന്താണ്, പൊതുമേഖലാ സ്ഥാപനമാണ്, അല്ലെങ്കിൽ KSRTC, അതും അല്ലെങ്കിൽ ഇനിയിപ്പം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എടുക്കുകയാണെങ്കിൽ റെയിൽവേ, ഇതെല്ലാം എന്താണ് പൊതുമേഖലാ സ്ഥാപനമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഓണർഷിപ്പ് ഗവൺമെൻറ്റിൽ നിക്ഷിപ്തമാണ്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ലൊക്കേഷൻ ഓഫ് ഇൻഡസ്ട്രീസ്. എന്തൊക്കെ ഘടകങ്ങളാണ് ഒരു ഇൻഡസ്ട്രി പ്രവർത്തിക്കാൻ വേണ്ട ലൊക്കേഷനിൽ വേണ്ടത് അല്ലേ. ദ അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽ, ലാൻഡ്, വാട്ടർ, ലേബർ, പവർ, ക്യാപിറ്റൽ, ട്രാൻസ്പോർട്ട് ആൻഡ് മാർക്കറ്റ് ആർ ദി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദി ലൊക്കേഷൻ ഓഫ് ഇൻഡസ്ട്രീസ്. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക്കായിട്ട് വേണ്ടത് അല്ലേ. നമ്മൾ ഡീറ്റെയിലായിട്ട് നോക്കിയാണ്, പ്രത്യേകിച്ച് ടിസ്കോയുടെയൊക്കെ കാര്യത്തിൽ നമ്മൾ ഡീറ്റെയിലായിട്ട് നോക്കിയാണ് എന്തൊക്കെയാണ് വേണ്ടത്. അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽ, ലാൻഡ്, വാട്ടർ, ലേബർ, അതായത് സ്കിൽഡായിട്ടുള്ള ലേബേഴ്സ്, ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രം, ഈ ഫാക്ടേഴ്സ് എല്ലാം കൂടി ഒത്തിണങ്ങിയെങ്കിൽ മാത്രമേ നല്ല ഒരു ഇൻഡസ്ട്രി നല്ല രീതിയിൽ ഡെവലപ്പ് ആകത്തുള്ളൂ അല്ലേ. അപ്പോൾ അതിന് ഈ ഘടകങ്ങളൊക്കെ, ഈ ഫാക്ടേഴ്സൊക്കെ വളരെ വളരെ അത്യാവശ്യമാണ്. ഇൻഡസ്ട്രിയലൈസേഷൻ ലീഡ്സ് ടു ഡെവലപ്മെൻറ്റ് ആൻഡ് ഗ്രോത്ത് ഓഫ് ടൗൺസ് ആൻഡ് സിറ്റീസ്. അപ്പോൾ ഈ വ്യവസായവൽക്കരണം വരുന്നതോടുകൂടി, ഒരു പ്രദേശത്ത് ഒരു വ്യാവസായികമായിട്ടുള്ള ഒരു മുന്നേറ്റം വരുന്നതോടുകൂടി ആ പ്രദേശത്തിൻ്റെ, ആ ഭൂപ്രദേശത്തിൻ്റെ രീതി മുഴുവനും അങ്ങ് മാറുകയാണല്ലേ. വാട്ട് ഈസ് ആൻ ഇൻഡസ്ട്രിയൽ സിസ്റ്റം? ആൻ ഇൻഡസ്ട്രിയൽ സിസ്റ്റം കൺസിസ്റ്റ്സ് ഓഫ് ഇൻപുട്സ്, പ്രോസസ്സ് ഓഫ് ഔട്ട്പുട്സ്, റോ മെറ്റീരിയൽസ്, ലേബർ ആൻഡ് കോസ്റ്റ് ഓഫ് ലാൻഡ്, ട്രാൻസ്പോർട്ട്, പവർ ആൻഡ് അതർ ഇൻഫ്രാസ്ട്രക്ചർ ആർ ദി ഇൻപുട്സ്. The process include a wide range of activities that convert the raw materials into finished products. The result or the outputs are the end of the product and income earned from it. അപ്പോൾ ഇൻഡസ്ട്രിയൽ സിസ്റ്റം എന്താണ്? നമ്മൾ ഈ ഇൻഡസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്റർ മുഴുവൻ അത് തന്നെയാണ് പഠിക്കുന്നത് അല്ലേ. പ്രോസസ്സ് ഓഫ്, അതായത് നമ്മൾ ഇൻപുട്സ് കൊടുക്കുന്നു, അത് കുറേ പ്രോസസ്സിങ് നടക്കുന്നു, ഫൈനലി നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നു അല്ലേ. അതിന് വേണ്ട സാധനങ്ങൾ, അതായത് നമ്മുടെ ഇൻപുട്സ് എന്ന് പറയുന്ന റോ മെറ്റീരിയൽ ഉണ്ട്, ലേബർ ഉണ്ട്, അതുപോലെ ലാൻഡ് വേണം, ട്രാൻസ്പോർട്ട് വേണം, പവർ വേണം, അങ്ങനെ കുറേ ഇൻപുട്സ് ഉണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ, അങ്ങനെ കുറേ ഇൻപുട്സ് നമ്മൾ കൊടുക്കുന്നു. അതിൻ്റെ ആ മെഷീൻസ് കൊണ്ട് നമ്മൾ അതിൻ്റെ പ്രോസസ്സിങ് എല്ലാം നടത്തുന്നു. അതിന് ശേഷം അത് കൺവേർട്ട് ചെയ്തിട്ട് അതിൻ്റെ ഫൈനൽ പ്രോഡക്റ്റായ ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കുന്നു അല്ലേ. ആ ഫിനിഷ്ഡ് പ്രോഡക്റ്റിനെ നമ്മൾ അതിനെ ഒരു വാല്യുബിൾ തിങ്സാക്കി മാറ്റിയിട്ട് അതിൻ്റെ ഫൈനലായിട്ട് നമ്മൾ അതിൽ നിന്ന് അതിൻ്റെ പ്രോഫിറ്റ് നേടുന്നു. അത്രയുമാണ് ഒരു ഇൻഡസ്ട്രിയൽ സിസ്റ്റത്തിൽ നടക്കുന്നത്. ദ ലൊക്കേഷൻ ഓഫ് ഇൻഡസ്ട്രീസ് ഈസ് അഫക്റ്റഡ് ബൈ ദി അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽ, ലാൻഡ്, വാട്ടർ, ലേബർ, പവർ, ക്യാപിറ്റൽ, ട്രാൻസ്പോർട്ട് ആൻഡ് മാർക്കറ്റ്. അതായത് ഒരു ഇൻഡസ്ട്രി തുടങ്ങാൻ വേണ്ട ആ ഒരു ലൊക്കേഷൻ തീരുമാനിക്കുന്ന, അല്ലെങ്കിൽ അതിന് വേണ്ട ഘടകങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? അവിടെ റോ മെറ്റീരിയലിൻ്റെ അവൈലബിലിറ്റി, അതുപോലെ സഫീഷ്യൻ്റ് ആയിട്ടുള്ള വാട്ടർ വേണം, അതുപോലെ ലാൻഡ്, ലേബർ, പവർ, ക്യാപിറ്റൽ, ട്രാൻസ്പോർട്ട്, മാർക്കറ്റ് എല്ലാം അവൈലബിൾ ആയിരിക്കണം അല്ലേ. ദ ഇൻഫർമേഷൻ ടെക്നോളജി IT സെക്ടർ ഡീൽസ് ഇൻ ദി സ്റ്റോറേജ്, പ്രോസസ്സിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻഫർമേഷൻ. ദി മേജർ ഹബ്സ് ഓഫ് IT ഇൻഡസ്ട്രി ആർ സിലിക്കൺ വാലി ഇൻ USA ആൻഡ് ബാംഗ്ലൂർ ഇൻ ഇന്ത്യ.
ഇപ്പം ഇൻഫർമേഷൻ ടെക്നോളജി നമുക്കറിയാം, ഐ ടി ഒരു ഐ ടി യുഗത്തിലാണ് നമ്മൾ താമസിക്കുന്നത് അല്ലേ, അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്നത് ഒരു ഐ ടി യുഗത്തിലാണ്. അപ്പം നമുക്കറിയാം ഇൻഫർമേഷൻ ടെക്നോളജിയുടെ സാധ്യതകൾ എത്രത്തോളമാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഐ ടി ഹബ്സ് എന്ന് പറയുന്നത് യു എസ് എയിലെ സിലിക്കൺ വാലിയും അതുപോലെ തന്നെ ഇന്ത്യയിലെ ബാംഗ്ലൂരുമാണ്. ഇപ്പോൾ ആരും ബാംഗ്ലൂരെന്ന് പറയാറില്ല, ബെംഗളൂരു എന്നാണ് അല്ലേ, പഴയ പേരാണ് ബാംഗ്ലൂരെന്ന്. അതായത് ബ്രിട്ടീഷുകാർ വന്നിട്ടാണ് ബാംഗ്ലൂർ എന്നൊക്കെയുള്ള പേര്, ഇപ്പോൾ അത് ബെംഗളൂരുമാണ്. അപ്പം ഇന്ത്യയിലെ ബെംഗളൂരു അതുപോലെ തന്നെ യു എസ് എയിലെ സിലിക്കൺ വാലിയാണ് മേജർ ഐ ടി ഹബ്സ്. അപ്പം നമുക്ക് എക്സർസൈസും കൂടി ഒന്ന് നോക്കാം. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്, വാട്ട് ഈസ് മീൻ ബൈ ദ ടേം ഇൻഡസ്ട്രി. ഇത് നമ്മൾ ചാപ്റ്റർ എടുത്തപ്പോൾ പഠിച്ചു, ഇപ്പം നമ്മൾ റിവിഷൻ നോട്ട്സിനകത്ത് പറഞ്ഞു. ദ ടേം ഇൻഡസ്ട്രി റെഫേഴ്സ് ടു ആൻ എക്കണോമിക് ആക്ടിവിറ്റി ദാറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ദി പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ്, എക്സ്ട്രാക്ഷൻ ഓഫ് മിനറൽസ് ആൻഡ് ഓർ പ്രൊവിഷൻ ഓഫ് സർവീസസ് അല്ലേ, അതിനെയാണ് നമ്മൾ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ കേട്ട് 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 നിങ്ങളിപ്പോൾ തനി അത് കാണാതെ പഠിച്ചിട്ടുണ്ട് അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ മെയിൻ ഫാക്ടേഴ്സ് വിച്ച് ഇൻഫ്ലുവൻസ് ദി ലൊക്കേഷൻ ഓഫ് ആൻ ഇൻഡസ്ട്രി. എന്തൊക്കെയാണ്? അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽ, അവൈലബിലിറ്റി ഓഫ് ലാൻഡ്, അഡിക്വേറ്റ് സപ്ലൈ ഓഫ് വാട്ടർ, അഡിക്വേറ്റ് സപ്ലൈ ഓഫ് ലേബർ, ആക്സസ് ടു പവർ, എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ, ആക്സസ് ടു ട്രാൻസ്പോർട്ട്, പ്രസൻസ് ഓഫ് മാർക്കറ്റ്. ഇതെല്ലാമാണ് അതിൻ്റെ ഒരു അവൈലബിലിറ്റി അല്ലെങ്കിൽ ഒരു ഒരു ഇൻഡസ്ട്രി സുഗമമായിട്ട് പ്രവർത്തിക്കാൻ വേണ്ട കാര്യങ്ങൾ അല്ലേ. വിച്ച് ഇൻഡസ്ട്രി ഈസ് ഓഫൺ റെഫേർഡ് ടു ആസ് ദി ബാക്ക് ബോൺ ഓഫ് മോഡേൺ ഇൻഡസ്ട്രി ആൻഡ് വൈ? നമ്മൾ ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടല്ലേ. അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി ഈസ് ഓഫൺ റെഫേർഡ് ടു ആസ് ദി ബാക്ക് ബോൺ ഓഫ് ദി മോഡേൺ ഇൻഡസ്ട്രി ബിക്കോസ് ഓൾമോസ്റ്റ് എവരിതിങ് ഈസ് ഐദർ മെയ്ഡ് ഫ്രം അയൺ ഓർ സ്റ്റീൽ ഓർ ഹാസ് ബീൻ മെയ്ഡ് ബൈ യൂസിങ് ടൂൾസ് ആൻഡ് മെഷീനറീസ് ഓഫ് ദീസ് മെറ്റൽസ്. അപ്പോൾ അയൺ ആൻഡ് സ്റ്റീൽ ഇതില്ലാണ്ട് നമുക്ക് ഒരു മെഷീനറിയും പ്രവർത്തിക്കുക അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയും തുടങ്ങുക അസാധ്യമാണ് അല്ലേ. ദേർ ആർ പ്ലെൻറ്റി ഓഫ് എക്സാമ്പിൾസ് ലൈക്ക് ഷിപ്സ്, ട്രെയിൻസ്, വെഹിക്കിൾസ്. ഇങ്ങനെ നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് പറയാനായിട്ട് സാധിക്കും. മെറ്റീരിയൽസ് ഓഫ് അവർ ഡേ ടു ഡേ യൂസ് സ്റ്റാർട്ടിങ് സേഫ്റ്റി പിൻ ടു അവർ ബിൽഡിംഗ് ഇൻ വിച്ച് വി ലിവ് ആർ മെയ്ഡ് ഫ്രം സ്റ്റീൽ. ഒരു സേഫ്റ്റി പിൻ മുതൽ നമ്മൾ താമസിക്കുന്ന അല്ലെങ്കിൽ ഒരു വീട് വരെ പണിയണമെങ്കിൽ അല്ലെങ്കിൽ അത് സാധ്യമാകണമെങ്കിൽ എല്ലാത്തിൻ്റെയും അടിസ്ഥാനമായിട്ട് എന്ത് വേണം? സ്റ്റീൽ വേണം അല്ലേ. വിതൗട്ട് ദി യൂസ് ഓഫ് അയൺ നോ ഇൻഡസ്ട്രി ക്യാൻ റൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ കോട്ടൺ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി റാപ്പിഡ്ലി എക്സ്പാൻഡഡ് ഇൻ മുംബൈ? അവിടുത്തെ ആ ഒരു ക്ലൈമറ്റിക് കണ്ടീഷൻ കൊണ്ടാണ് അല്ലേ. ദ വാം ആൻഡ് മോയിസ്റ്റ് ക്ലൈമറ്റ്, പ്രോക്സിമിറ്റി ടു ദി പോർട്ട്, ഈസി അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽ ആൻഡ് സ്കിൽഡ് ലേബർ ഹെൽപ് ഇൻ ദി റാപ്പിഡ് എക്സ്പാൻഷൻ ഓഫ് ദി കോട്ടൺ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഇൻ മുംബൈ. ഈ ഘടകങ്ങളെല്ലാം കൊണ്ടാണ് മുംബൈയിൽ അത് എക്സ്പാൻഡ് ചെയ്തത്. വാട്ട് ആർ ദ സിമിലാരിറ്റീസ് ബിറ്റ്വീൻ ഇൻഫർമേഷൻ ടെക്നോളജി ഇൻഡസ്ട്രി ഇൻ ബാംഗ്ലൂർ ആൻഡ് കാലിഫോർണിയ, അല്ലെങ്കിൽ ബെംഗളൂരു ആൻഡ് കാലിഫോർണിയ? സിമിലാരിറ്റീസ് ബിറ്റ്വീൻ ഇൻഫർമേഷൻ ടെക്നോളജി ഇൻഡസ്ട്രി ഇൻ ബെംഗളൂരു ആൻഡ് കാലിഫോർണിയ ആർ പ്രസൻസ് ഓഫ് ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് അഡ്വാൻസ്ഡ് സയൻറ്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ സെൻറ്റേഴ്സ്, pleasant climate and clean environment, presence of good quality skilled workforce, access of markets, well developed and well connected. Next one, tick the correct answer. Silicon Valley is located in California. Which one of the following industries is known as sunrise industry? ഏതാണ്? ഇൻഫർമേഷൻ ടെക്നോളജിയാണ് പറയുന്നത്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ നാച്ചുറൽ ഫൈബർ? ജ്യൂട്ട്. ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്ന് തന്നിരിക്കുന്നത് എന്തൊക്കെയാണ്? നൈലോൺ, ജ്യൂട്ട്, അക്രിലിക് ആണ് തന്നിരിക്കുന്നത്. സോ ജ്യൂട്ടാണ് അവിടുത്തെ ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ അഗ്രോ ബേസ്ഡ് ആൻഡ് മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രി. നമുക്കറിയാം അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ അവിടുത്തെ റോ മെറ്റീരിയൽ എന്താണ്? പ്ലാന്റ് ആൻഡ് ആനിമൽ പ്രോഡക്റ്റ് ആണ് അവിടുത്തെ റോ മെറ്റീരിയൽ അല്ലേ. യൂസ് പ്ലാന്റ് ആൻഡ് ആനിമൽ പ്രോഡക്ട്സ് ആർ ആസ് യു റോ മെറ്റീരിയൽസ്. അത് മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രിയിലാകുമ്പോൾ മിനറൽ ഓർസ് ആർ റോ മെറ്റീരിയൽസ്. പിന്നെ അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രിയിലെ സോഴ്സ് ഓഫ് എംപ്ലോയ്മെൻറ്റ്സ് ഫോർ പീപ്പിൾ ഇൻ റൂറൽ ഏരിയാസ്. മിനറൽ ബേസ്ഡ് ആകുമ്പോൾ സോഴ്സ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ഓഫ് ഫോർ പീപ്പിൾ ഇൻ റൂറൽ ആസ് വെൽ ആസ് അർബൻ ഏരിയാസ്.
പിന്നെ വേണമെങ്കിൽ നമുക്കവിടെ എക്സാമ്പിളും കൂടെ കൊടുക്കാം. ഇപ്പം അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രി, കോട്ടൺ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ആവാം, അല്ലെങ്കിൽ ഡയറി ഇൻഡസ്ട്രി, ഇതെല്ലാം എക്സാമ്പിൾസ് ഓഫ് അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രിയാണ്. മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രിയുടെ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി, ഹെവി മെഷീനറി ഇൻഡസ്ട്രി. നെക്സ്റ്റ് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ പബ്ലിക് സെക്ടർ ആൻഡ് ജോയിൻറ്റ് സെക്ടർ ഇൻഡസ്ട്രി. പബ്ലിക് സെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? പൊതുമേഖലാ സ്ഥാപനം, ഗവൺമെൻറ് ആണ് അതിൻ്റെ ഓണർഷിപ്പ്. അപ്പം ഓൺഡ് ആൻഡ് ഓപ്പറേറ്റഡ് ബൈ ദി ഗവൺമെൻറ്. പബ്ലിക് സെക്ടർ ഇൻഡസ്ട്രി ഈസ് ഓൺഡ് ആൻഡ് ഓപ്പറേറ്റഡ് ബൈ ദ ഗവൺമെൻറ്. ജോയിൻറ്റ് സെക്ടർ ഇൻഡസ്ട്രി ഈസ് ജോയിൻലി ഓൺഡ് ആൻഡ് ഓപ്പറേറ്റഡ് ബൈ ദി ഗവൺമെൻറ് ആൻഡ് ഇൻഡിവിജ്വൽസ് ഓർ എ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ്. അതായത് ഗവൺമെൻറ്റും ഇൻഡിവിജ്വൽസും കൂടെ ചേർന്നിട്ടുള്ള ഒരു കൂട്ടായ പ്രവർത്തനമാണ് അവിടെ ജോയിൻറ്റ് സെക്ടർ ഇൻഡസ്ട്രിയിലുള്ളത്. അതിൻ്റെ എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ഇപ്പം പബ്ലിക് സെക്ടറിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ്, സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, ഇതൊക്കെ പബ്ലിക് സെക്ടർ ഇൻഡസ്ട്രിയുടെ എക്സാമ്പിൾസാണ്. ജോയിൻറ്റ് സെക്ടർ ഇൻഡസ്ട്രി ആണെങ്കിൽ മാരുതി ഉദ്യോഗ് ലിമിറ്റഡ് ഗവൺമെൻറ്റിൻ്റെയും ഇൻഡിവിജ്വൽസിൻ്റെയും കൂടി ഒരു രണ്ടും കൂടി ഉള്ള ഒരു സംയുക്ത സംരംഭമാണത്. ഗിവ് ടു എക്സാമ്പിൾസ് ഓഫ് ദി ഫോളോയിങ് ഇൻ ദി സ്പേസ് പ്രൊവൈഡഡ്. റോ മെറ്റീരിയൽസ് ഡാഷ് ആൻഡ് ഡാഷ്, എന്തൊക്കെ ഇഷ്ടം പോലെ നമുക്ക് റോ മെറ്റീരിയൽസ് അറിയാം. കോട്ടൺ ആൻഡ് സ്റ്റീൽ, എൻ പ്രൊഡക്റ്റ് ഡാഷ് ആൻഡ് ഡാഷ്, ഷർട്ട് ആൻഡ് സേഫ്റ്റി പിൻ, ഇതെല്ലാം നമ്മളുടെ ആ ഫൈനൽ പ്രോസസ്സിംഗ് എല്ലാം കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നതാണ് അല്ലേ. അതായത് ഇപ്പം ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ആണെങ്കിൽ അവിടുന്ന് കിട്ടുന്നതാണ്, നമുക്ക് ഷർട്ട് കിട്ടും, മറ്റ് ഇഷ്ടംപോലെ തുണിത്തരങ്ങൾ കിട്ടും, എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം. പിന്നെ ടെർഷറി ആക്ടിവിറ്റീസ്, ടെർഷറി ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? ബാങ്കിങ് ആൻഡ് ട്രാൻസ്പോർട്ട്. അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രീസ് നമ്മൾ മുകളിലും പറഞ്ഞാണ്, ഡയറി ഇൻഡസ്ട്രി അല്ലെങ്കിൽ കോട്ടൺ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, കോട്ടേജ് ഇൻഡസ്ട്രീസ്. കോട്ടേജ് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ അതാണ് കുടിൽ വ്യവസായങ്ങൾ അല്ലേ, പോട്ടറി ഇൻഡസ്ട്രി ഓർ ആൻഡ് ബാസ്ക്കറ്റ് വീവിങ് ഇൻഡസ്ട്രി, അതെല്ലാം കുടിൽ വ്യവസായമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ. ഈ പോട്ടറി ഇൻഡസ്ട്രി അതായത് ഈ കലങ്ങളൊക്കെ ഉണ്ടാക്കുന്ന അതെല്ലാം കുടിൽ വ്യവസായമാണല്ലേ. കോഓപ്പറേറ്റീവ്സ്, ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ് ആൻഡ് സുധ ഡയറി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായി കാണുമെന്ന് വിചാരിക്കുന്നു. കാരണം നിങ്ങൾക്ക് എക്സാമിന് മുമ്പ് ഒരു ക്വിക്ക് റിവിഷൻ നടത്താൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആ ചാപ്റ്റർ ഒന്ന് ഓടിച്ചൊറ്റ നോട്ടത്തിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആണ് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത്. അപ്പം ചാപ്റ്റർ മുഴുവൻ കഷ്ടപ്പെട്ടിരുന്ന ആ എക്സാമിൻ്റെ സമയത്ത്, അതിന് മുമ്പ് നന്നായിട്ട് വായിക്കണം, എക്സാമിൻ്റെ സമയത്ത് മുഴുവൻ ഇരുന്ന് വായിക്കേണ്ട കാര്യമില്ല. ഈ ഒരു വീഡിയോ ഒന്ന് കേട്ട് നോക്കിയാൽ മാത്രം മതി. എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എക്സാം എഴുതുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഈ വീഡിയോ ഒന്ന് കേട്ട് നോക്കിയാൽ മാത്രം മതി. അപ്പം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാകും. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ വളരെ ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കേ.